ലബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെ സൈബർ പോലീസിന്റെ മുന്നറിയിപ്പ്. സാമുദായിക സൗഹാർദ്ദത്തിന് ഭീഷണി ഉയർത്തുന്ന പ്രകോപനപരവും വിഭാഗീയവുമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായി സൈബർ പോലീസ് അറിയിച്ചു. സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ട് മതസ്പർദ്ധ വളർത്തുന്നതോ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. സമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിഭാഗീയമോ പ്രകോപനപരമായോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ പങ്കിടുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നിയമത്തിന്റെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരും. കശ്മീരിന്റെ ഐക്യവും സമാധാനവും നിലനിർത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, പോലീസ് പറയുന്നു. ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ശ്രീനഗർ, ബുദ്ഗാം ജില്ലകളിൽ ഷിയ ആധിപത്യ പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. തെരുവുകളിലെ പ്രതിഷേധങ്ങൾ സമാധാനപരമായിരുന്നുവെങ്കിലും ഓൺലൈനിൽ ചിലർ പ്രകോപനപരമായ കണ്ടന്റുകൾ പങ്കിടുന്നതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു. വെള്ളിയാഴ്ചയായിരുന്നു ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്റുള്ള. കഴിഞ്ഞ 32 വർഷമായി ഹസൻ നസ്റുള്ളയാണ് സംഘടനയെ നയിക്കുന്നത്. ബെയ്റൂട്ടിലെ ഭൂഗർഭ ബങ്കർ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടത്. അതേസമയം ഹസൻ നസ്റുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ യു എൻ രക്ഷാസമിതി അടിയന്തരമായി യോഗം ചേരണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹസൻ നസ്റുള്ളയുടെ കൊലപാതകത്തെ അപലപിക്കണം എന്നാണ് യു എന്നിലെ ഇറാൻ അംബാസഡർ ആമിർ സായി ഇർവാനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ നയതന്ത്ര കാര്യാലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹസൻ നസ്റുള്ളയുടെ കൊലപാതകം ഇസ്രായേലിന്റെ ഭീരുത്വത്തെയാണ് വെളിവാക്കുന്നതെന്നും ഇർവാനി പറഞ്ഞു. തങ്ങളുടെ സുപ്രധാന ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എന്ത് നടപടികളും സ്വീകരിക്കുവാൻ ഇറാൻ മടിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഹസൻ നസ്റുള്ളയുടെ കൊലപാതകം ചരിത്രപരമായ വഴിത്തിരിവ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. നീതിയുടെ നടപടി എന്നാണ് നസ്റുള്ള കൊലപാതകത്തെ യു എസ് വിശേഷിപ്പിച്ചത്. 32 വർഷമായി ഹിസ്ബുള്ളയെ നയിച്ച നേതാവാണ് ഹസൻ നസ്റുള്ള. അതേസമയം നസ്റുള്ളയുടെ കൊലപാതകത്തിന് ശേഷവും ലെബനനിൽ വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. കഴിഞ്ഞ 2 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 1000+ പേർ കൊല്ലപ്പെടുകയും 10,000+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 10 ലക്ഷത്തോളം പേരാണ് ലെബനിൽ നിന്ന് പലായനം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ.